എം പ്രകാശ് എന്ന് പറയുന്ന നടനുണ്ട്, ജോസ് പ്രകാശിൻ്റെ അനുജൻ. അദ്ദേഹം വെടിയിറച്ചി കച്ചവടമാണ്. വെടിയിറച്ചിയും കൊണ്ട് കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നതിൽ കൊണ്ടുവരുന്നു. അപ്പം ഞാൻ ഒരു മരത്തിൻ്റെ മുട്ടിൽ ഇങ്ങനെ വന്ന് ഒരു ആറ് നീന്തിക്കിടന്ന് ഇരിക്കുക. അവിടെ എന്ത് അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെടിയിറച്ചി കൊണ്ട് ഈ വെടിയിറച്ചി കാണുമ്പോൾ ഫയൽമാൻ കോതി കോതി. അപ്പം പതുക്കെ ഒന്ന് ഉമിനീരിറക്കി ഒന്ന് ആ കൊതി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ഉമിനീരിറക്കിയപ്പോൾ ഉമിനീര് പോകുന്നില്ല, സ്ട്രക്കായിപ്പോയി അവിടെ. അപ്പം തന്നെ കട്ട് വിളിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല ഇങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ധൈര്യം കൊണ്ടിരിക്കുന്നു, കുറേ നാരങ്ങളെല്ലാം കൊടുന്നു, നാരങ്ങളെല്ലാം. അപ്പം എത്ര ടേക്ക് പോയാലും കുഴപ്പമില്ല, ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നില്ല, അങ്ങ് അനുസരിച്ചാൽ മതിയെന്ന്. അതനുസരിച്ച് ആ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. സ്റ്റേറ്റ് വോളിബോൾ പ്ലെയറായിരുന്നു, പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലുണ്ടായിരുന്നു, റെസ്ലിംഗ് പഠിച്ചു. അങ്ങനെ റെസ്ലിങ്ങിൽ ചേർന്നു, 8 കൊല്ലത്തെ സ്ട്രേറ്റ് റെക്കോർഡ് ഇട്ട്. ഇങ്ങനെയൊക്കെ കുറേ ഒക്കെ വന്നപ്പം ശരീരവും ആ രീതിയിൽ വന്നപ്പോൾ അതെല്ലാം കണ്ട് ഗുസ്തിക്ക് ഒരാൾ വേണമെന്നപ്പോൾ അങ്ങനെയാണ് ഈ ഗുസ്തിയിൽ വരുന്നത്. അപ്പോൾ അതിലൊരു പടം, ആ പടം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. അത് അവരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട്. പിന്നെ ആ ഇടയ്ക്ക് പിന്നെ കുറേ സിനിമകൾ വന്നു. രണ്ടാമത് വന്നത് ഇണ, ഐ വി ശശിയുടെ. അതവിടെ മദ്രാസിൽ നിന്ന് തന്നെ ഇവിടെ ടെലഗ്രാം ചെയ്യുക, അതനുസരിച്ച് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അവിടെ മേക്കപ്പ് ടെസ്റ്റൊക്കെ കഴിഞ്ഞെടുത്തിട്ട് അദ്ദേഹം ആ വേഷം ചെയ്യാൻ എന്നോട് പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് മുത്താരംകുന്ന് വീവോ, അതിൽ കിട്ടിയത്. അത് കഴിഞ്ഞ് അടുത്തത് പത്മരാജൻ്റെ തന്നെ അരപ്പട്ട കെട്ടിയ ഗ്രാമം. അതിലൊരു ഒരു ഈ ഫയൽമാൻ്റെ മറ്റൊരു വേഷമായിരുന്നു. ഫയൽമാനല്ല, ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറാണ്, ഒരു വില്ലൻ ക്യാരക്ടർ ടൈപ്പായിരുന്നു. ഇത് തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതിനുശേഷം പറന്ന് പറന്ന് പറന്നെന്നും പറഞ്ഞൊരു സിനിമയുണ്ട്, അതും അദ്ദേഹം എനിക്ക് തന്നു. പക്ഷേ നമ്മുടെ സമയം മോശം, അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉള്ള പോക്ക് ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ ഫീൽഡിൽ കാണുമായിരുന്നു. അഭിനയ ആഗ്രഹം അതിശക്തമായ കാലത്ത് റഷീദ് സിനിമയോട് അടുത്ത് നിൽക്കാൻ ശ്രമിച്ചിരുന്നു. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗത്തിൽ നിന്ന് അവധി വാങ്ങിയായിരുന്നു സിനിമയ്ക്ക് പിന്നാലെയുള്ള സഞ്ചാരം. നല്ല വേഷങ്ങളോ മെച്ചപ്പെട്ട സാമ്പത്തികമോ ഒന്നും സിനിമ ഈ കലാകാരന് നൽകിയില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പിൻവാങ്ങി സ്ഥായിയായ തൊഴിലിൽ ശ്രദ്ധിക്കുകയായിരുന്നു പിന്നീട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് NOC എന്നിട്ടുണ്ടായിരുന്നു ഈ പടത്തിൽ അഭിനയിക്കാനൊക്കെ. അപ്പം അതുകൊണ്ട് പിന്നെ സാങ്കേതികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പിന്നെ ലീവ് എടുക്കുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടത്തില്ല, പിന്നെ ഇവരെന്തെങ്കിലും തന്നാലേ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കുറേ പടങ്ങൾ ഒരു 10-40 പടങ്ങളോളം ചെയ്തു, പിന്നെ അങ്ങനെ വന്നു. അതിനുശേഷം പിന്നെ ഈ കുറച്ച് കാലം അങ്ങ് മാറി നിൽക്കാനുള്ള കാരണം എനിക്ക് പ്രൊമോഷനൊക്കെ, ഞാൻ A2 ആയി, എനിക്ക് ട്രാൻസ്ഫറൊക്കെ ഒന്ന് അങ്ങനെ ഇതുമായിട്ട് ജോലിയുമായിട്ടുള്ള ഒരു ഇതിൽ ഒരു 3-4 വർഷം അങ്ങ് മാറി നിന്നു. അപ്പോൾ അങ്ങനെ കുറേ ബ്രേക്ക് വന്നു. ബ്രേക്കിന് ശേഷം എന്നെ ഒരു പ്രാവശ്യം ഇതിലേക്ക് വിളിച്ചു, ജ്വാലയായി സീരിയലിൽ. അപ്പോൾ മമ്മൂട്ടി അവിടെ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ റഷീദൊക്കെ എവിടെയാണല്ലോ താമസിക്കുന്നത്, പുള്ളിയെ കണ്ടിട്ട് ഒത്തിരി കാലങ്ങളായി. അങ്ങനെ എന്നെ അലിയാർ വിളിക്കുന്നു, വിളിച്ച് ഞാൻ അദ്ദേഹത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ എനിക്ക് അതിലൊരു അതിൻ്റെ 100 എപ്പിസോഡ് തുടങ്ങുമ്പം എനിക്കതിൽ ഒരു വേഷം തന്നു, ഒരു മുതലാളിയായിട്ട്. അതിലൊരു കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് മെരിലാൻഡിൻ്റെ കുമാർ സാറിൻ്റെ ഇൻ്റലിജൻസ്. ഉണ്ടായിരുന്നു ഒരു ട്രൂപ്പിൽ തന്നെ, ഒരു 3 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ അമിച്ചുള്ള നാടകങ്ങളിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ വർഷം തോറുമുള്ള ഒരു കോമ്പറ്റീഷനിൽ ഒരു ഏറ്റവും സ്റ്റേറ്റിലെ ഏറ്റവും നല്ല നടൻ്റെ പ്രൈസ് എനിക്കാണ് കിട്ടിയത്, വീരസ്വർഗം എന്ന നാടകത്തിൽ മേജറായിട്ട് അഭിനയിച്ച ആ വേഷത്തിന്. സിനിമയ്ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തു, പടങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിൽ അഭിനയിക്കാമെന്ന് വെച്ചാൽ. ഇങ്ങനെ കുറേ പടങ്ങൾ അപ്പോഴും കിട്ടി, ആ സമയത്തൊക്കെ കുറേ പടങ്ങൾ കിട്ടി. അതോടൊപ്പം നാടകം നിർത്തി, നാടകം ഞാൻ പ്രൊഫഷണൽ ഇപ്പോൾ രണ്ടും കൊണ്ടോ പറ്റിയില്ല. ആഗ്രഹിക്കാതിരുന്നിട്ടും ആയിട്ടും ഈ അഭിനേതാവിൻ്റെ കരിയർ ഗ്രാഫിൽ ഉയർച്ച ഉണ്ടായതേയില്ല. ഇവിടെ ഒരു നല്ല നടൻ്റെ സിനിമാ കാലം വളരെ കുറച്ച് സിനിമകളുമായി ദൗർഭാഗ്യങ്ങളുടേത് മാത്രമാകുന്നു.
പല വേഷങ്ങളും ഞാൻ ചെയ്യാൻ പോകുമ്പോൾക്ക് നല്ല വേഷമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവരെ നമ്മൾ വിളിക്കുന്നുണ്ട്. നമുക്ക് വേഷം ചെയ്യുന്ന ആ അവസരത്താണ് അറിയുന്നത് ഇത് ചിലപ്പം ഗൂണ്ടായാണ്, ഇത് ചിലപ്പം മറ്റേ. അങ്ങനെ കുറേ പടങ്ങളിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പിന്നെ അതിന് ഞാൻ എതിർക്കാനൊന്നും പോയില്ല, എന്തായാലും നമ്മളൊന്നും സൂക്ഷിക്കുക എന്നുള്ളവരില്ല. അങ്ങനെ കുറേ ഇത് ചെയ്യാൻ പറ്റാത്ത ചില പടങ്ങളും ഞാൻ ചെയ്തു. അല്ല സിനിമ വരാത്തെന്ന് വിളിച്ചാലല്ലേ പോകാൻ ഒക്കത്തുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം പിന്നെയും ചോദിക്കണമെന്നൊക്കെ ഉണ്ട്, പ്രയത്നം കുറവുണ്ട്. കാരണം ജോലിയുള്ള സമയത്ത് ജോലിയെ ഞാൻ വളരെ കൂടുതൽ ശ്രദ്ധിച്ചു. ആരെയും വിളിക്കാറില്ല, ഒരു വേഷം ചോദിക്കാറില്ല. അങ്ങനെയൊക്കെ ചില എൻ്റെ ഭാഗത്തും കുറെ വീഴ്ചകളുണ്ടായിരുന്നു. ഈ വീട്ടിൽ റഷീദിൻ്റെ ജീവിതം ഭാഗ്യങ്ങളുടേതാണ്. ഭാര്യയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെയായി സന്തോഷം പൂത്തിരി കത്തിക്കുന്നുണ്ട്. ഇവിടെ സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ ഗൃഹനാഥൻ എപ്പോഴും ആഹ്ലാദവാനാണ്. ഇതെൻ്റെ വൈഫ് സുലേഖ, രണ്ട് മക്കളും. മൂത്ത ആള് ഏഷ്യൻ പെയിൻസിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആള് മകള് ഷെറി, അത് മരുമകൾ ഷെറീന. ഇതൊക്കെ പേരക്കുട്ടികൾ. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലൊരു പെൻഷനുണ്ട്. പിന്നെ മകന് ജോലിയുണ്ട്, മരുമോക്ക് ജോലിയുണ്ട്. ഒരു മകളുടെ ഭർത്താവ് ഗൾഫിലാണ്, അവിടെ സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നു. ജീവിതത്തെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് റഷീദ്. സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരാശകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാറ്റിനെയും കടന്ന് മുന്നോട്ട് പോകാനാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇന്നലകളിൽ കിട്ടാതെ പോയത് ഇനിയുള്ള കാലത്ത് കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ് ഈ കലാകാരൻ. ഏത് വേഷം കിട്ടിയാലും ഞാൻ ചെയ്യും ഉള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. വില്ലൻ വേഷമായാലും ക്യാരക്ടർ വേഷമായാലും അതിനോടൊപ്പം എനിക്ക് യോജിക്കുന്ന വേഷങ്ങൾ കിട്ടിയാൽ ഞാൻ ചെയ്യും. ഇപ്പം റിട്ടയർമെൻറ്റിന് ശേഷം രാവിലെ കുറേ എക്സസൈസൊക്കെ ചെയ്യും, അത് കഴിഞ്ഞ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഓഫീസിൽ പോകും. ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെൻഷൻ യൂണിയൻ്റെ ഓഫീസുണ്ട്. പിന്നെ അവരുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്, അവിടെ കുറേ സുഹൃത്തുക്കളൊക്കെ കാണും. അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, എനിക്ക് സംശയമുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അങ്ങനെ പോകും. പിന്നെ ഉച്ചയോടെ ഭക്ഷണത്തിന് വരും. ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മണിക്ക് ശേഷം വീണ്ടും പോകും. അവിടെ ഞങ്ങളെ കുറേ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളെ കണ്ട് നിന്നിട്ട് ഒരു 7-7.5 വീട്ടിലേക്ക് വരും. അന്നും ഇന്നും റഷീദ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്. സിനിമയുടെ ഗ്ലാമർ ലോകത്തെത്തിയപ്പോഴും ഈ മനുഷ്യന് മാറ്റമേതുമുണ്ടായില്ല. ഈ സ്കൂട്ടറിനപ്പുറം വിലപിടിപ്പുള്ള മറ്റൊരു വാഹനം സ്വപ്നം കണ്ടിട്ടില്ല ഇദ്ദേഹം. അഭ്രപാളിയിൽ റഷീദ് മല്ലനും വില്ലനും ഒക്കെ ആവാം. അഭിനയം വിട്ടാൽ ജീവിതത്തിൽ ഇതാണ് റഷീദ്. ജാടകളേതുമില്ലാത്ത ഒരാൾ, ശുദ്ധഗതിക്കാരനായ ഒരു നാട്ടുമ്പുറത്തുകാരൻ.